അമ്മ ഈ കുക്കറിന്റെ പിടി പിന്നെ ഇളകി കേട്ടോ. കുഴപ്പമുണ്ടെന്ന് ഇന്നാൾ ഒരു ദിവസം ഞാൻ സുമയുടെ കയ്യിൽ കൊടുത്തോട്ടൊന്നും ശരിയാക്കിയത്, ഇപ്പത് പിന്നെ ഇളകിയിരിക്കുന്നു. അങ്ങനെ നമുക്ക് വേറെ ഏതെങ്കിലും കടയിൽ കൊടുക്കാം. എന്താണ് നിന്റെ മുഖത്തൊരു വാട്ടം? ആവശ്യത്തിന് ആരം കിട്ടിയിരുന്നു, ആർക്കാണെങ്കിൽ ഒരു വാട്ടം വരില്ലേ ചേച്ചി? രാവിലെ കഴിക്കാൻ വിളിക്കുമ്പോ വന്നിരുന്ന് കഴിക്കണായിരുന്നു, അത് കണ്ട് ചമ്മന്തി തീർന്നു ഇവിടെ പറഞ്ഞു. എന്തായിരുന്നു നീയും മൂത്തമ്മനും കൂടെ പറമ്പിക്കൂടെ നടന്നൊരു ഡിസ്കഷൻ? നിന്റെ ജോലിക്കാര്യത്തിന്റെ കാര്യം അളയിനടുത്ത് പറയായിരുന്നു. നീ മൃഗപാലൻ ഡോക്ടറിന്റെ അടുത്താണോ ജോലിക്ക് കയറുന്നത്? മൃഗപാലൻ ഡോക്ടറിന്റെ അടുത്ത് ജോലിക്ക് പോകുന്ന കാര്യമല്ല, സ്റ്റേഷനിലെ ജോലിക്കാരനായിരുന്നു. തന്നെ അളയിന്റെ അടുത്ത് പറയായിരുന്നു. എന്താ നമ്മളെ ചാച്ചന്റെ കടയിൽ നിന്ന് 150 രൂപയ്ക്ക് അരി കൊണ്ട് വാങ്ങി തന്നു, എന്നിട്ട് മുങ്ങി നടക്കായിരുന്നു. എടി അവൻ രാവിലെ എന്നോട് വന്ന് ചോദിച്ചായിരുന്നു ഒരു 150 രൂപ. മാമാ അതൊന്നും അല്ല, ചിറ്റപ്പിളെ ലോട്ടറി അടിച്ചു. കുഴപ്പമില്ലല്ലേ, ലോട്ടറി അടിച്ചെന്ന് പോടാ. ഞങ്ങൾ കണ്ടതാ അമ്മ, ചിറ്റപ്പ മിനിഞ്ഞാൻ എടുത്ത ലോട്ടറിക്കാണ് 3 സമ്മാനം അടിച്ചത്. അത് 100,000 രൂപ. ഓ അച്ഛമ്മ, നമ്മളെ സീരിയൽ നമ്പറൊക്കെ നോക്കി കറക്റ്റ് തന്നെ. എന്നിട്ട് അവനെന്ത്? ചിറ്റപ്പ ലോട്ടറി കൊണ്ട് വെളിയിലോട്ട് പോയി. അയ്യോ, നല്ല കാലം വന്നു തുടങ്ങി തോന്നല്ലേ. എന്താടാ ഈ ലോട്ടറി അടിച്ചു പോയില്ലേ? അല്ലേ, 1,00,000 രൂപ ഞങ്ങളെ കളിപ്പിക്കല്ലോ. അല്ല അച്ഛമ്മ, ഈ കാര്യമൊക്കെ കളിപ്പിക്കുവാരെങ്കിലും. ഞാനും പോയിരിക്കണം. നീ അത് പോയിരിക്ക, എനിക്കിവിടെ ഇരിക്കാൻ പാടില്ലേ? വെയില് വെയില് കുഴപ്പമില്ല, ഇച്ചിരി വെയില് കൊള്ളണമെന്നാ. എന്ത് അല്ല സുമേഷ് ഇറക്കനെ, അവ അങ്ങോട്ട് പോയേക്കണ്. ഒരു കാര്യം പറഞ്ഞിരുന്നു, വരുമോ ഇല്ലെന്ന് നോക്കിക്കൊണ്ടിരിക്കണം. അത് ഞാൻ നോക്കിക്കോളാം, നീ ആത്തേർപ്പിക്കോ. അവിടെ ഞാൻ നോക്കിക്കോളാം, നീ ചാത്തോട് ചെല്ലേ. അറിഞ്ഞല്ലേ എന്തോന്ന് അടിച്ചത്? ഞാനും അറിഞ്ഞില്ല. എനിക്ക് പൈസക്ക് ഭയങ്കര അത്യാവശ്യമാണ്. എന്റെ ഇടയ്ക്ക് എന്റെ പെട്ടി ആകെ പഴയതായി പോയില്ലടാ. ഇച്ചിരി പൈസ ആവശ്യമുണ്ട്. അച്ഛൻ എന്തിനാ പൈസ? ഇതിപ്പം പറഞ്ഞില്ലേ, പെട്ടിയുടെ ലോക്കൊക്കെ മാറ്റി അതൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം. പിരമിഡ് പോലെ കെട്ടിപ്പൂട്ടി വെക്കാൻ വേണ്ടിട്ടല്ലേ ഇവിടെ എന്തെല്ലാം ആവശ്യം ഉണ്ടെന്ന് അറിയാമോ അച്ഛന്? ഇവിടെ എന്താ ആവശ്യം? പെട്ടിയല്ല അത്യാവശ്യമുള്ളത്, നിനക്കത്തിന് പൈസ ആവശ്യം. അച്ഛാ തൊഴുത്ത് വൃത്തിയാക്കിയിട്ട് ഒരു പശുവിനെയൊക്കെ വാങ്ങിച്ചു കെട്ടാണ്ട് അവിടെ. പശു നീ പണ്ടൊരു ആടിനെ വാങ്ങിക്കാൻ പോയിട്ട് എന്തായി? അല്ല ഒരു അത്യാവശ്യത്തിന് കാശ് ഞാൻ എല്ലായിടത്തും ചോദിച്ചു നടക്കണമല്ലോ. ഞാൻ ചോദിച്ചു നടന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് വേറെ ആൾക്കാർ കൊണ്ടുപോയി ആടിന്. എന്നാ ഈ പശുവിനെ ആരെങ്കിലും കൊണ്ടുപോയെന്ന് വിചാരിച്ചോണ്ടാവും. അങ്ങനെ അങ്ങനെ തന്നെ വിചാരിച്ചോണ്ടെങ്കിൽ അവനെ എന്റെ പോനെ പറഞ്ഞിട്ടില്ലേ വെയിലിറങ്ങി നടക്കല്ലേ എന്ന്? വെയില് വെയിലിറങ്ങിട്ടാണോ പോയത്? ഈ ടീഷർട്ട് ഇട്ടാണോ പോയത്? എടാ ഇത് ചൂടല്ലേ എടാ, ഇത് ഇതാരെങ്കിലും എടുത്തോ ഉച്ച സമയത്ത്. എടാ വാടാകത്ത് പോയി വെള്ളം പിടിക്കാം. പൈസയുടെ ആവശ്യമുണ്ട്, എന്റെ പെട്ടി ആകെ ചീത്തായിരിക്കും, ലോക്കൊക്കെ മാറ്റുന്ന സെറ്റപ്പ് ചേർക്കാ. പിന്നെ ഇവിടെ തൊഴുത്ത് നിനക്ക് അറിയാല്ല, തൊഴുത്തിലൊരു പശുവിനെ ഞാൻ ആദ്യം ഒരു ആടിനെ വാങ്ങിക്കാന്ന് വിചാരിച്ചു, അത് പോയി. ഇവ തൊഴുത്ത് വൃത്തിയാക്കിട്ട് അവിടെ ഒരു പശുവിനെ കെട്ടണം. പശുവിനെ കെട്ടണം, അത് കെട്ടണം കെട്ടണം. അച്ഛന് പെട്ടി പെട്ടി, ചേട്ടന് പശു തരത്തില്ല. ഞാൻ പറഞ്ഞില്ല അവന് പശുവിനെ ഇഷ്ടമല്ല, മക്കളെ പെട്ടിയാടാ നമുക്ക് അത്യാവശ്യം ശരിയാക്കാനുള്ളത്. തരത്തില്, നേരത്തെ 150 രൂപ അച്ഛൻ എടുത്തോ, അച്ഛൻ പറഞ്ഞു എന്റെ പൈസയില്ല എന്റെ പൈസയില്ല എന്ന് പറഞ്ഞില്ലേ? അല്ല ചേട്ടൻ എന്താ പറഞ്ഞേ? ഒന്ന് പോ, ഒഴിഞ്ഞു പോന്നീ എന്ന് പറഞ്ഞില്ലേ? എടാ ഞാൻ അങ്ങനെ പറയണത്, ഞാൻ പറഞ്ഞാൽ തമാശക്കല്ലേ പറയാം, ഞാൻ നിങ്ങൾക്ക് പൈസ തരാറില്ലേ, തന്നിട്ടില്ലേ പൈസ? തമാശയായിട്ടാന്ന് പറഞ്ഞേ, എനിക്ക് അന്ന് അത്ര തമാശയായിട്ട് തോന്നിയില്ല. 150 വേണ്ട, ഞാൻ തരാം. വേണ്ട വേണ്ട വേണ്ട, ഇല്ല ഇല്ല, നീ തരാൻ ബുദ്ധിമുട്ടില്ല. കുഞ്ഞളിയന് തണുത്ത നാരങ്ങളോടാ. ആണോ കാര്യം? വേണ്ടേ? വേണം വേണം വേണം. കുടി ഇല്ല പറഞ്ഞാ, എന്ത് ചുമ താരങ്ങളെ കൊണ്ടുതന്നെ, സ്നേഹം കൊണ്ടുതന്നെയാണ്. അല്ല ചൂടായോണ്ട്? ഓ ചൂടായോണ്ട് കൊടുത്തോ? നമ്മളെവിടെ ചൂടത്തൊക്കെ നിക്കുന്ന മാമനാണായിരുന്നു. അല്ല ഇത് അവൻ വെളിയിൽ നിന്ന് വന്നോ? നല്ല തണുപ്പ് കേട്ടോ. അല്ലേ പിന്നെ
നേരത്തെ ഒറ്റ ഒറ്റ സെക്കൻഡ് അല്ല ഒറ്റ സെക്കൻഡ് നിങ്ങളും ചൂടത്ത് നിൽക്കുന്നവരാണ് കേട്ടോ ഉപ്പേ ഞങ്ങൾക്ക് കൊണ്ടുവരാം പറ അല്ലടാ ഒരു 10,000 രൂപയാണോ ഒരു എന്ത് നാരങ്ങളെ കൊണ്ട് തരേണ്ട കാര്യമുണ്ട് 10,000 രൂപയ്ക്ക് വേണ്ടിട്ട് അല്ല അതിന്റെ ആവശ്യമില്ല എനിക്ക് അതിന്റെ ആവശ്യം നമ്മൾ അമ്മ ഉണ്ടോ ഇല്ല തരത്തില്ല തരത്തില്ല സമാനായ രണ്ടുപേർക്കും മര്യാദയ്ക്ക് ഞാനെങ്കിലും പൈസ വാങ്ങിച്ചു പോകുമായിരുന്നു എന്റെ വെട്ടിയെങ്കിലും ശരിയാക്കാൻ ഇവിടെ നീ ചെറുക്കൊരു ഇച്ചേ ഉള്ളൂ